ഈ വീഡിയോയിൽ പറയുന്നത് ട്രാൻസിസ്റ്റർ എങ്ങനെ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്. ഫോർ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ: ഫോർവേഡ് ആക്റ്റീവ്, സാച്ചുറേഷൻ, കട്ട് ഓഫ്, റിവേഴ്സ് ആക്റ്റീവ്. അങ്ങനെ നാല് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസാണ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ആ രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് സാച്ചുറേഷനും കട്ട് ഓഫും. സാച്ചുറേഷൻ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്റ്റാണ്, കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്റ്റാണ് സാച്ചുറേഷൻ ആവുന്ന കേസിൽ. കട്ട് ഓഫ് എന്ന് പറയുമ്പം രണ്ട് ജംഗ്ഷനും, എമിറ്റർ ബേസ് ജംഗ്ഷൻ, റിവേഴ്സ് ബയാസ്റ്റ്, കളക്ടർ ബേസ് ജംഗ്ഷൻ, റിവേഴ്സ് ബയാസ്റ്റ്. അപ്പോൾ സാച്ചുറേഷൻ രണ്ട് ഫോർവേഡ്, കട്ട് ഓഫ് എന്ന് പറയുമ്പം രണ്ടും റിവേഴ്സ്. ഈ രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷനാണ് നമ്മൾ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുമ്പം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്ലൈ വോൾട്ടേജ് ത്രൂ റെസിസ്റ്റർ ആർ സി വഴി നമ്മൾ കളക്ടറിലേക്ക് കണക്ഷൻ കൊടുക്കും. ദെൻ ഇൻപുട്ട് വോൾട്ടേജ് ത്രൂ റെസിസ്റ്റർ ആർ ബി വഴി ബേസിലേക്ക് കണക്ഷൻ കൊടുക്കും. എമിറ്ററിനെ ഗ്രൗണ്ട് ചെയ്യും. ഇങ്ങനെയാണ് ട്രാൻസിസ്റ്ററിനെ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന കണക്ഷൻ. ഇനി നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ഇൻപുട്ടിൽ കൊടുക്കുകയാണ്. ഇൻപുട്ട് സിഗ്നൽ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. T1 to T2 വരെ പോസിറ്റീവ് വോൾട്ടേജും 0 to T1 വരെ നെഗറ്റീവ് വോൾട്ടേജും. നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഒരു നെഗറ്റീവ് വോൾട്ടേജാണ്. നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്ന സമയം ട്രാൻസിസ്റ്റർ ഓൾറെഡി 0 വോൾട്ടേജ് ഇവിടെ കയറുന്ന സമയത്ത് എന്തായിരിക്കും? ട്രാൻസിസ്റ്റർ ഓഫായിരിക്കും. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓഫ് ആവുക എന്ന് പറയുമ്പം ഇവിടെ ബേസ് എമിറ്റർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്റ്റ്. ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പം ബേസ് എമിറ്റർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്റ്റാണ്, ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്റ്റാണ്, ട്രാൻസിസ്റ്റർ ഓഫാണ്. കാരണം ഇൻപുട്ടിൽ നെഗറ്റീവ് വോൾട്ടേജാണ് വന്നിട്ടുള്ളത്. അപ്പം ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് മോഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, കാരണം രണ്ടും റിവേഴ്സ് ബയാസിലായല്ലോ. അപ്പോൾ കട്ട് ഓഫ് മോഡ് എന്ന് പറയും, കട്ട് ഓഫ് മോഡിലാണ് ഇപ്പോൾ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഇതിലൂടെ ഉണ്ടാവുന്ന ഈ ഐ സി എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ 0 ആയിരിക്കും. അപ്പോൾ കറണ്ട് ഫ്ലോ 0 ആണ്. നമുക്ക് ഇവിടുത്തെ ഈ വോൾട്ടേജ് എവിടെ കിട്ടും? സി എന്ന് പറയുന്ന കളക്ടറിൽ, ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ വി സി സി വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വി സി ഇ എന്ന് പറയുന്ന വോൾട്ടേജ് വി സി സി ആണ്. ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് T1 എന്ന് പറയുന്ന ടൈമിനെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് പോസിറ്റീവ് V2 വോൾട്ടേജ് വന്നു. പോസിറ്റീവ് വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡായി, ഇതും ഫോർവേഡ് ബയാസ്ഡിലേക്ക് കടക്കും. അപ്പോൾ ആ ഒരു കേസിൽ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ വോൾട്ടേജ് എന്നുള്ള കറണ്ട് ഫ്ലോ ഇങ്ങനെ നടക്കും. അപ്പോൾ ഇങ്ങനെ കറണ്ട് ഫ്ലോ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിന് അക്രോസറിൽ ഡ്രോപ്പാണ്, വി സി ഇ. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഈ വി സി ഇ ഡ്രോപ്പ് എന്ന് പറയുന്നത് സിലിക്കൺ ആണെങ്കിൽ ഒരു 0.2 വോൾട്ടേജ് ഡ്രോപ്പാണ് വരുന്നത്. അപ്പം ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് V0 എന്ന് പറയുന്നത് വി സി ഇ വോൾട്ടേജാണ്, വി സി ഇ സാച്ചുറേഷൻ വോൾട്ടേജാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുമ്പം ആദ്യം നമ്മൾ T1 വരെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്ത സമയത്ത് ഔട്ട്പുട്ടിൽ പ്ലസ് വി സി സി ആണ് കിട്ടിയത്. ഇനി T1 to T2 പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് വി സിയിലേക്ക് പോയി, വി സി ഇ സാച്ചുറേഷൻ വോൾട്ടേജ് 0.2 വോൾട്ടേജിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ അവിടുത്തെ വേവ്ഫോം ഈ ഒരു ഫോമിൽ വന്നു, T1 to T2 സീറോ. എഗെയിൻ T2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 പോകും. അപ്പം ഇൻപുട്ട് 0 ആണോ, ഔട്ട്പുട്ട് പ്ലസ് വി സി സിയിലേക്ക് പോയി. ഇൻപുട്ട് 1 ആണോ, ഔട്ട്പുട്ട് 0 പോയി. ഇനി ഇത് തന്നെയാണ് നമ്മളിവിടെ ഒരു ഇക്വേഷൻസ് ഒക്കെ പറയുന്നത്. കറണ്ട് ഫ്ലോ 0, കറണ്ട് ഫ്ലോ 0 ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ട്രാൻസിസ്റ്റർ ഓഫ് ആവുന്ന കേസിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വി സി സി. ഇനി കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്ന സമയം. ട്രാൻസിസ്റ്റർ ഓൺ ആവുമ്പോൾ വി സി ഇ എന്ന് പറയുമ്പം സാച്ചുറേഷൻ വോൾട്ടേജ് കിട്ടും. അപ്പം ഫസ്റ്റ് കേസിൽ ഓപ്പൺ സ്വിച്ച് ആയിട്ടും വർക്ക് ചെയ്യും, സെക്കൻഡ് കേസിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടും വർക്ക് ചെയ്യും. ഇതാണ് ട്രാൻസിസ്റ്റർ എങ്ങനെ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യം വരുന്നുണ്ട്. മൾട്ടി വൈബ്രേറ്റ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റും കൂടിയാണ്. മാത്രമല്ല ഇത് നമുക്ക് മൾട്ടി വൈബ്രേറ്റേഴ്സ് നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്ററിൻ്റെ ഈ സ്വിച്ചിങ് നടക്കുന്നത് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ മാത്രമേ അതിലേക്ക് കടക്കാൻ പറ്റുള്ളൂ.